മരണത്തിൻ്റെ പിടിയിൽ നിന്നും ഒട്ടേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ മത്സ്യത്തൊഴിലാളിയാണ് രത്നകുമാർ. പക്ഷേ ഇന്ന് രത്നകുമാറിൻ്റെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ദുരന്തഭൂമിയിൽ രക്ഷകരുടെ വേഷമണിഞ്ഞെത്തിയ മത്സ്യത്തൊഴിലാളികളുടെ വീരകഥകൾ കേട്ട് തരിച്ചിരിക്കുകയാണ് മലയാളികൾ. സ്വന്തം ജീവൻ പണയം വച്ച് 70,000-ലധികം ജീവനുകളെ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുത്ത കടലിന്റെ മക്കളെ ആദരവും സമ്മാനങ്ങളും കൊണ്ട് മൂടുന്ന സർക്കാരിന്റെയും മറ്റ് സംഘടനകളുടെയും കേരള ജനതയുടെയും ശ്രദ്ധ രത്നകുമാർ എന്ന മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആഗസ്റ്റ് 16, കള്ളിക്കാട് ശ്രീ ചിത്തിരവിലാസം അരയ സമാജത്തിൽ നിന്നുള്ള സംഘത്തോടൊപ്പമാണ് അറവുകാട്ടമ്മ എന്ന ഫൈബർ വള്ളവുമായി രത്നകുമാർ പരുമലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നത്. അപ്പോഴാണ് വാഹനാപകടത്തെ തുടർന്ന് വീട്ടിൽ കിടപ്പിലായ ഒരു യുവാവ് പാണ്ടനാട് ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നതായി അറിയുന്നത്. ഒന്നും ആലോചിക്കാതെ രത്നകുമാറും ഒപ്പമുള്ള 4 പേരും അവിടേക്ക് പാഞ്ഞു. രത്നകുമാറാണ് എഞ്ചിൻ കടുപ്പിച്ച വെള്ളം ഓടിച്ചിരുന്നത്. കിടപ്പ് രോഗിയുടെ വീടിന്റെ സമീപം എത്തിയപ്പോൾ പമ്പയാറിന്റെ കുത്തൊഴുക്കിൽ നിയന്ത്രണം വിട്ട വെള്ളം ഒരു കമുകിലിടിച്ചു. പകുതിയിലൊടിഞ്ഞ കമുക് രത്നകുമാറിന്റെ വയറ്റിലേക്ക് തുളച്ചു കയറി. സാരമായി പരിക്കേറ്റിട്ടും തളരാതെ രത്നകുമാറും ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന് കിടപ്പിലായ ആളെയും ഭാര്യയെയും രക്ഷപ്പെടുത്തി. തീവ്രമായ വേദന കടിച്ചമർത്തി ഇരുന്നും കിടന്നുമാണ് രത്നകുമാർ വള്ളമോടിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു രത്നകുമാർ. മാന്നാർ പരുമലയൊക്കെയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് പിന്നെ വള്ളവും പിന്നെ ഇഞ്ചിനും എല്ലാം വണ്ടി കയറ്റി കൊണ്ട് നിൽക്കുക, അതിനകത്ത് ഓടിക്കാൻ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വണ്ടിക്കകത്ത് കയറിപ്പോയി. ഞങ്ങളവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കിടപ്പിലായ ഒരു രോഗിയെ എടുക്കേണ്ട അവസ്ഥയിൽ എടുക്കാനായിട്ട് പോകേണ്ടത്. ഈ ചെറുക്കൻ്റെ വീടിൻ്റെ വാതൊക്കെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ മതിലിന് അകത്തോട്ടൊക്കെ വെള്ളം അങ്ങോട്ട് ആഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തെക്കേ ശ്രമിച്ച് എൻ്റെ ഇഞ്ചിൻ അങ്ങ് നിർത്തി ആ ഒഴുക്കിനെ വന്ന് പിടിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ഈ വള്ള ഒഴുക്കിന് ചെന്ന് പിന്നെ ഈ വള്ളത്തിൽ നമ്മൾ കരയിലൊക്കെ പിടിച്ച് കയറുന്ന രണ്ട് സൈഡിലൊരു എന്തോ ഉണ്ട് എഴുക പോലെ ഒരു സാധനമുണ്ട്, അത് ചെന്ന് ഈ അടയ്ക്കാൻ പറ്റി ചെന്ന് ഇടിക്കുകയും അവിടുന്ന് മേളിൽ നിന്ന് ഇത് ഒടിഞ്ഞ് എൻ്റെ വയറ്റത്തും ഈ കാലിലൊക്കെ വന്ന് കയറുകയൊക്കെ ചെയ്തു. കയറിയെങ്കിൽ എനിക്ക് ഇതങ്ങ് മരവിച്ച് പോവുകയും ചെയ്ത് എൻ്റെ ഈ കാലിൽ രണ്ട് ഒടിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ആ രോഗികളെ അവരെ കൂടെയുള്ളവരെ സഹായത്തോടെ വള്ളത്തിൽ കയറ്റുകയും എൻ്റെ കൂടെയുള്ളവരോട് വേറൊരാളുണ്ട് ഓടിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു, പക്ഷേ അയാൾക്ക് തിരിച്ചിങ്ങോട്ട് ആ വള്ളം ഓടിക്കാൻ ആ ഒഴുക്കിന് പറ്റത്തില്ല. അവിടുന്ന് പിന്നെ ആ വള്ളത്തെ ചെറുക്കൻ്റെ ഭാര്യയും വള്ളത്തിലുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കരച്ചിലും എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാനോ പോവും, ബാക്കി വള്ളത്തിലുള്ള 6 പേരെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ഞാൻ റിസ്ക് എടുത്താണ് ഈ വള്ളം കിടന്നുകൊണ്ട് ഓടിച്ച് കരക്ക് എത്തിച്ചത്. വയറിനും കാലിനും പരിക്കേറ്റ രത്നകുമാർ ആദ്യം പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വയറിനേറ്റ പരിക്ക് സാരമുള്ളതായതിനാൽ ഇവിടെ നിന്ന് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശരീരത്തിൽ 45 തുന്നലുകളാണ് വേണ്ടി വന്നത്. പിന്നീട് പരിക്ക് കൂടുതൽ വഷളായതിനെ തുടർന്ന് എറണാകുളത്തെ അമൃത ആശുപത്രിയിലും വിദഗ്ധ ചികിത്സ തേടിയിരുന്നു. മാമന്റെ മോൻ വന്നായിരുന്നു, അവൻ വന്നിത് മിലിറ്ററിയിലായിരുന്നു. അവൻ വന്നിത് എല്ലാം കണ്ടപ്പോഴത്തേക്ക് അവനായി ഫേസ്ബുക്കിലെല്ലാം വിട്ടത്. പിറ്റേ ദിവസം രാവിലെ നേതാക്കന്മാരും അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാമായിട്ട് വന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് വിട്ട്. അമൃതയിൽ ചെന്നില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അങ്ങനെ അവിടെ ചെന്ന് ഇൻഫെക്ഷനായി 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. ഇനി 16-ാം തീയതി വീണ്ടും പോകണം. 5 സ്റ്റിച്ച് കൂടെ എടുക്കാറുണ്ട്. ഇൻഫെക്ഷനായത് അവിടെ ഇട്ട സ്റ്റിച്ച് 10 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പോകാം. അത് കഴിഞ്ഞ് എടുക്കാനൊക്കെ തോന്നുന്നു. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് തന്നത്. അവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ആശുപത്രിയിലുണ്ട് അമൃത ഹോസ്പിറ്റലിലുണ്ടായില്ല. പിന്നെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ജീവിതം തന്നെ തിരിച്ചു തന്നത് എനിക്ക് വന്ന അമൃത ഹോസ്പിറ്റലുകാരാണ്. ആ ജീവിതം തിരിച്ചു തന്നത് ഡോക്ടർ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞ് ഇത് 2 ദിവസം കൂടെ വൈകിയിരുന്നെങ്കിൽ ആളുടെ ജീവൻ പോലും കിട്ടത്തില്ലെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ്. അതിനകത്ത് ഒരുപാട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടും അവിടുത്തെ സിസ്റ്റർമാർ എല്ലാവരും ഞങ്ങളോട് നല്ല സഹകരണമാണ് ഉണ്ടായത്. പിന്നെ എല്ലാ കാര്യങ്ങളും ജഗുസ്വാമി നേരിട്ട് തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും തിരക്കി എല്ലാം ചെയ്ത്. ഭാര്യയും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ടക്കുട്ടികളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് രത്നകുമാർ. മഴയ്ക്ക് ശേഷമുള്ള ചാകരക്കാലത്ത് പണിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ
നിത്യ ചിലവിന് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇന്ന് ഈ കുടുംബം. ഇനിയും 2 മാസത്തോളം ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ നല്ലവരായ അയൽക്കാരും പിന്നെ നാട്ടുകാരും ഒക്കെ തരുന്ന ചെറിയ ചെറിയ സംഘടനക്കാരൊക്കെ തരുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എത്ര കാലം എടുക്കും ഇപ്പോൾ എനിക്ക് പോകാനൊക്കെ വന്ന്? 2 മാസം നല്ലതുപോലെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ കട്ടിയായ ജോലികളൊന്നും ഉടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു 6 മാസമെങ്കിലും കട്ടിയായ ജോലിയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് ഈ 2 മാസമുള്ള കടലിലെ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. കടലിൽ ചാകരയുള്ള നല്ല പണി കിട്ടുന്നൊരു സമയമാണ്. ആ സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് കിടക്കുന്നത്. 2 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഉണ്ട്. ഞങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് യാതൊരു പിടിയും ഇല്ലാതെ ഇരിക്കുകയാണ്. രത്നകുമാറും സംഘവും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ബോട്ടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന 5 കുടുംബങ്ങളാണുള്ളത്. രക്ഷാപ്രവർത്തനത്തിനിടെ ബോട്ടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ബോട്ട് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാനും കഴിയുന്നില്ല. അതോടെ 5 കുടുംബങ്ങളാണ് ഇപ്പോൾ നിത്യവൃത്തിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്നത്. രത്നകുമാറും ഞങ്ങളെല്ലാം ഈ വള്ളത്തിലായ അവരും പറ്റിയത് എൻ്റെ വള്ളമായത്. ഞാൻ ഇതിൽ ചെന്ന് പിന്നെ അടക്കാൻ വരാൻ വന്നു രത്നകുമാറിൻ്റെ വെള്ളക്കിടിച്ചുകൊണ്ട് വള്ളത്തെ വന്ന് ഇടിച്ച് വള്ളം പൊട്ടിക്കുകയും പോവുമായിരുന്നു. രത്നകുമാറത്തിനിടയ്ക്ക് പറ്റിയ രത്നകുമാറിനുള്ളത് അങ്ങനെ എൻ്റെ വള്ളത്തിനും പണിയായി. വള്ളം മൊത്തം പൊട്ടിക്കയറി. കടലിൽ പോകാൻ പറ്റുന്നില്ല, സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പൊട്ടിപ്പോയി. എൻ്റെ ഞാൻ ഹിസാബൊക്കെ എടുത്ത് ലോണെടുത്ത് ഉണ്ടാക്കിയ വള്ളതാണ്. ഇപ്പം കടവാ ഹിസാബുകാർക്ക് ലോൺ അടച്ചില്ല, അവർ വീട്ടിൽ വരും, അത് അടച്ചേ വരത്തുള്ളതൊക്കെ പറഞ്ഞ് ഹിസാബ് അമൃതരൊക്കെ ലോണെടുത്താൽ ഇതുണ്ടാക്കി പ്രസ്ഥാനം. രക്ഷാപ്രവർത്തകർ പറഞ്ഞു വള്ളം റെഡിയായി തരാം. വള്ളം റെഡിയാക്കിയത് നിൽക്കത്തില്ല വള്ളം. അല്ലാതെ വേറൊരു സർക്കാരിൻ്റെ ഒന്നും വന്നിട്ട് കിട്ടിയിട്ടില്ല. പണി പട്ടിണിയാണ്. വള്ളം പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണിക്ക് അവർക്ക് പോകാൻ പറ്റില്ല, എനിക്കും പോകാൻ പറ്റില്ല. അവരുടെ വീടും പട്ടിണിയാണ്. അവരുടെ വീടും പട്ടിണിയാണ്. എൻ്റെ കൂടെ എൻ്റെ കൂടെ പണിക്ക് വരുന്നവരും പട്ടിണിയായി വള്ളം ഇറക്കാത്തതുകൊണ്ട്. വള്ളം പണിക്ക് പോകാൻ പറ്റത്തില്ല, വള്ളം പൊട്ടിക്കേറിയതുകൊണ്ട്. രത്നകുമാറിൻ്റെയും ഒപ്പമുള്ള മത്സ്യത്തൊഴിലാളികളുടെയും കൈപിടിച്ച് കരയിലെത്തിയവർ ഇന്ന് സ്വന്തം വീടുകളിൽ സ്വസ്ഥമായി അന്തിയുറങ്ങുന്നുണ്ടാകും. സ്വന്തമായി ഒരു വീട് പോലും രത്നകുമാറിനില്ല. സ്വന്തം ആരോഗ്യവും ഉപജീവന മാർഗമായിരുന്ന ബോട്ടും നഷ്ടപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളിക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഉറക്കമില്ലാത്ത നാളുകളാണ്. ഇപ്പോഴത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഓരോരുത്തരൊന്നും എന്തെങ്കിലുമൊക്കെ തരുന്ന് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ല വാഗ്ദാനമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരും പിന്നെ പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പത്രസമ്മേളനം ഞാനത് അറിഞ്ഞില്ല. ഫിഷറീസ് മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ് വീട് വെച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മളെ ഇതുവരെ അറിയിച്ചിട്ടൊന്നുമില്ല. അത് ഇവിടെ ഓരോരുത്തർ കാണാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവർ വാർത്തയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അതുപോലെ കേസ് വേണു പോലും പറഞ്ഞു ഇങ്ങനെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ദുരന്തഭൂമിയിൽ ദൈവദൂതന്മാരായി അവതരിച്ച മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായ രത്നകുമാറിൻ്റെയും ഒപ്പമുള്ള മറ്റു മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കണ്ണീരൊപ്പേണ്ടത് നമ്മുടെ കടമയാണ്. ഇവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് തന്നെ സഹായമെത്തിക്കാം. നിങ്ങളുടെ സഹായങ്ങൾ രത്നകുമാർ മുണ്ടുചിറയിൽ കള്ളിക്കാട് 6 ആട്ടുപുഴ PO ആലപ്പുഴ 6905535 എന്ന മേൽവിലാസത്തിലോ 6 ആട്ടുപുഴയിലുള്ള കോർപ്പറേഷൻ ബാങ്കിൽ രത്നകുമാറിൻ്റെ പേരിലുള്ള 04-33-00-10-0-1-0-1-0-8-5-8 എന്ന അക്കൗണ്ടിലോ എത്തിക്കുക. കേരളത്തിൻ്റെ സ്വന്തം നാവികസേനയെന്ന് മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ രത്നകുമാറിൻ്റെയും ഒപ്പമുള്ള കുറേ മനുഷ്യരുടെയും ജീവിതം സമർപ്പിക്കുന്നു. ചോര വാർന്നൊഴുകിയിട്ടും മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഒട്ടേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ഇവരെ കൈവിടില്ലെന്ന പ്രതീക്ഷയോടെ.